തമിഴ്നാട്ടിലെ ഗൂഢല്ലൂരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ വെടിയേറ്റ് ഒരാൾ മരിച്ചു എന്നൊരു വിവരം വരുന്നു. മേഘമല കടുവ സങ്കേതത്തിലെ വണ്ണാത്തിപ്പാറ ഭാഗത്ത് വെച്ചാണ് സംഭവം. കത്തികൊണ്ട് ആക്രമിച്ചപ്പോൾ വെടിവെച്ചതാണെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ഇയാൾ വേട്ടക്കാരനാണെന്ന് വനംവകുപ്പ് അവകാശപ്പെടുന്നു. ജയനുണ്ട് വിവരങ്ങളുമായി. ജയൻ, എന്താണ് സംഭവിച്ചത്? അഞ്ജിത, ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് തമിഴ്നാട് വനംവകുപ്പ് പറയുന്നത്. അതായത് കേരള തമിഴ്നാട് അതിർത്തി മേഖലയിലാണ് നമ്മുടെ പെരിയാർ കടുവ സങ്കേതത്തിന്റെ അതിർത്തിയിലാണ് ഈ വണ്ണാത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. മേഘാവല ടൈഗർ റിസർവിന്റെ ഭാഗമാണ്. ഇതിന്റെ അകത്ത് വെച്ചിട്ട്, വണ്ണാത്തിപ്പാറ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കെ ജി പെട്ടി സ്വദേശിയായിട്ടുള്ള ഈശ്വരൻ എന്ന ആൾക്കാണ് വെടിയേൽക്കുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള വാദങ്ങൾ അവിടെ തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട്. ഒന്ന്, ഈശ്വരനും അതോടൊപ്പം തന്നെ വനംവകുപ്പും തമ്മിൽ ചില തർക്കങ്ങളുണ്ടായിരുന്നു. അതായത് ഈ വനമേഖലയ്ക്ക് സമീപത്ത് ഈശ്വരന് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നതും അവിടെ ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇദ്ദേഹത്തുമായി വനംവകുപ്പിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം വേട്ടക്കാരനാണ് എന്നൊരു വാദമാണ് തമിഴ്നാട് മുന്നോട്ട് വെക്കുന്നത്. ഇദ്ദേഹത്തോടൊപ്പം മറ്റ് 3 പേർ കൂടി ഉണ്ടായിരുന്നുവെന്നും അവരുടെ കൈവശം തോക്കുണ്ടായിരുന്നുവെന്നും അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നുമാണ് തമിഴ്നാട് വാദം. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഒരു കത്തി മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു കത്തി ഉപയോഗിച്ച് എങ്ങനെ വേട്ട നടത്താൻ കഴിയും എന്നൊരു ചോദ്യം സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങളും വാക്കുതർക്കങ്ങളും ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി വനംവകുപ്പ് നൽകുന്ന വിശദീകരണം ഇദ്ദേഹം വേട്ടക്കാരനാണെന്നും ഇദ്ദേഹത്തിന്റെ ഒപ്പം മറ്റു 3 പേർ കൂടി ഉണ്ടായിരുന്നുവെന്നും അവരുടെ കൈവശം തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിശദീകരണമാണ് തമിഴ്നാട് വനംവകുപ്പ് നൽകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ദുരൂഹത എന്തായാലും നേരിട്ട് നിൽക്കുന്നുണ്ട്.